സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ളയാണ് നിലപാട് കൂടുതൽ വ്യക്തമാക്കിയത്. ഇപ്പോൾ ശശി തരൂർ വിഴിഞ്ഞത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ തത്സമയ സംരക്ഷണത്തിലേക്ക് നിങ്ങൾ എല്ലാവരും എടുക്കും, ബാക്കിലോട്ട് പോയില്ലേ? താങ്ങാൻ മതി, ശശി തരൂർ എം പിയുടെ നേതൃത്വത്തിലാണ് വിഴിഞ്ഞത്ത് ശുചീകരണ പരിപാടി തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും വിഴിഞ്ഞത്ത് നിന്ന് അജിത ചേരുകയാണ്. അജിത പറഞ്ഞ പോലെ തന്നെ തരൂർ എത്തിയിരിക്കുന്നു, ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നു. എന്താണ് അവിടെ നിന്നുള്ള റിപ്പോർട്ട്? രജനി, അല്പസമയം മുൻപാണ് ശശി തരൂർ എം പി ഇവിടെ വിഴിഞ്ഞത്ത് ഹാർബറിന് സമീപം എത്തിയത്. അതിനുശേഷം വിഴിഞ്ഞത്ത് ദർഗാ ഷെറീഫ് പള്ളിയിൽ അദ്ദേഹം കയറുകയുണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുന്നത്. ഇപ്പോൾ ധാരാളം പ്രവർത്തകർ ഇവിടെ കൂടി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. പ്രത്യേകം ടീഷർട്ട് ധരിച്ച് കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ശുചീകരണ പരിപാടികൾ ഒക്കെ തരൂർ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ടുമ്പയെടുത്ത് പരിസരം വൃത്തിയാക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ധാരാളം പേർ ഇവിടെ കൂടി നിൽക്കുന്നുമുണ്ട്. വിഴിഞ്ഞത്ത് നിന്ന് ഈ നരേന്ദ്രമോദിയുടെ സ്വച്ഛ ഭാരത് ക്യാമ്പയിൻ ഏറ്റെടുത്ത ശേഷം, അത് ചലഞ്ച് ഏറ്റെടുത്ത ശേഷം തരൂർ പറഞ്ഞിരുന്നത് അത് സ്വന്തം മണ്ഡലത്തിൽ നടപ്പാക്കുമെന്നും ഇത് മനോഹരമായ ഒരു ആശയമാണെന്നും ആയിരുന്നു. ഇത് മണ്ഡലത്തിൽ നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ വിഴിഞ്ഞത്ത് നിന്ന് ഇവിടെ പരിസര ശുചീകരണ പ്രവർത്തനങ്ങൾ തരൂർ ആരംഭിച്ചിട്ടുള്ളത്. ഇത് മണ്ഡലത്തിന്റെ മറ്റിടങ്ങളിലേക്കും വ്യാപിപ്പിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് വിഴിഞ്ഞത്ത് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉടനീളം ഈ ശുചീകരണ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് തരൂർ അറിയിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ ഇത് സ്വച്ഛ് ഭാരത് ക്യാമ്പയിന്റെ ഭാഗമായാണോ ചലഞ്ചിന്റെ ഭാഗമായാണോ വിഴിഞ്ഞത്ത് നടക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ എന്ന് തരൂരിനോട് ചോദിച്ചിരുന്നു. എന്നാൽ വിഴിഞ്ഞത്ത് വരൂ, അവിടെ ധാരാളം ജനങ്ങൾ എന്നെ കാത്തു നിൽക്കുന്നുണ്ട്, അവിടെ നിന്ന് കാര്യങ്ങൾ വിശദമായി സംസാരിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇക്കാര്യത്തിൽ തരൂരിന് എന്താണ് പറയാനുള്ളത് എന്ന് തീർച്ചയായും എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു കാര്യവുമാണ്. കാരണം കെ പി സി സിയുടെ ശക്തമായ വിലക്ക്, ഈ മോദി സ്തുതിയുടെ പേരിൽ ശക്തമായ എതിർപ്പ് നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ എതിർപ്പ് ഈ വക്താവ് സ്ഥാനത്ത് നിന്ന്, AICC വക്താവ് സ്ഥാനത്ത് നിന്ന് തരൂരിനെ മാറ്റുന്നതടക്കമുള്ള നടപടികൾ വരെ എത്തിയിരുന്നു. ഇതും കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ തരൂർ ഈ ഒരു പരിസര ശുചീകരണ സന്ദേശവുമായി മണ്ഡലത്തിൽ ഇറങ്ങിയിട്ടുള്ളത് എന്നതും ശ്രദ്ധേയമാണ്. രജനി, കഴിഞ്ഞ ദിവസം നമുക്കറിയാം മുഖ്യമന്ത്രി കൂടിയിരുന്ന ഒരു സദസ്സിലാണ്, മുഖ്യമന്ത്രിയെ കൂടി വേദിയിലിരുത്തിയാണ് ഇക്കാര്യത്തിൽ ഒരു നയം, വികസന വിഷയങ്ങളിൽ ശശി തരൂർ നയം വ്യക്തമാക്കിയതും. രാഷ്ട്രീയം ഏത് എന്നൊന്നും അല്ല, അത് രാഷ്ട്രത്തിന്റെ വികസനത്തിന് ഉതകുന്നതാണോ എന്നാണ് നോക്കേണ്ടത് എന്ന് തരൂർ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വണ്ണം വ്യക്തമാക്കിയിരുന്നു. നാടിന്റെ വികസനത്തിന് ആര് നിൽക്കുന്നു, ഏത് രാഷ്ട്രീയ പാർട്ടി നിൽക്കുന്നു, അവർക്കൊപ്പമാണ് തന്റെ നിലപാടെന്നും തരൂർ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷമാണ്, അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും അല്പസമയത്തിനകം തന്നെ തരൂർ ഇക്കാര്യത്തിൽ തരൂരിന്റെ ഒരു നിലപാട് എന്തെന്നത് വ്യക്തമാക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെയാണ് അവർ പറഞ്ഞതും. ശരി അജിത, അജിതയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇനി വിഴിഞ്ഞത്ത് വരൂ കാണാം എന്ന് ശശി തരൂർ പറഞ്ഞെങ്കിൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമോ? ഇപ്പോൾ വിഴിഞ്ഞത്ത് തുടങ്ങിയിരിക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ടാണോ, അത് മണ്ഡലത്തിൽ നടപ്പാക്കുമെന്ന് നേരത്തെ പറഞ്ഞത് പാലിക്കാനാണോ അദ്ദേഹം വിഴിഞ്ഞത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്? എന്താണ് ശശി തരൂറിന് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന്, വിഴിഞ്ഞത്ത് ഇപ്പോൾ അദ്ദേഹം ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തത്സമയ സംരക്ഷണമാണ് ഇപ്പോൾ വിഴിഞ്ഞത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ശശി തരൂർ എം പി ആണ്. മണ്ഡലത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിഴിഞ്ഞത്ത് നിന്നുള്ള ശുചീകരണ യജ്ഞം തുടങ്ങിയിരിക്കുന്നത്, അതിന് നേതൃത്വം നൽകുന്നത് ശശി തരൂർ എം പി ആണ്. അദ്ദേഹം അവിടെ ശുചിയാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്.
വട്ടം നിൽക്കാൻ സഹായിക്കണേ ആണോ ആ ആണല്ലോ ഒന്ന് ഒന്ന് വട്ടം ആ സൈഡിൽ നിന്ന് ചെയ്യാവോ ഏട്ടാ ചേട്ടാ ആ സൈഡിൽ നിന്ന് ചെയ്യാവോ ഏട്ടാ അപ്പുറം സൈഡിലേക്ക് ചെയ്യാട്ടാ. അജിത ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോഴും തുടരുന്നുണ്ട്. അജിത തരൂർ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? അദ്ദേഹം ഹാർബറിൽ വന്ന് ഇറങ്ങിയതിനു ശേഷം മാധ്യമങ്ങൾ അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചിരുന്നോ? എന്തെങ്കിലും അദ്ദേഹം വല്ല സൂചനയും നൽകുകയുണ്ടായോ? അല്പസമയം മുൻപാണ് ശശി തരൂർ എത്തിയത്. അതിനുശേഷം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, അദ്ദേഹം ഇവിടെയുള്ള ഹാർബറിലുള്ള ഒരു പള്ളിയിൽ സന്ദർശനം നടത്തിയിരുന്നു. അതിനുശേഷം നേരെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുകയായിരുന്നു. അദ്ദേഹത്തെ കാത്ത് ഏതാണ്ട് കഴിഞ്ഞ ഒരു മണിക്കൂറായി ഇവിടെ ശുചീകരണത്തിനായി തയ്യാറെടുത്തുകൊണ്ട് ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ളവർ കാത്തു നിൽക്കുകയായിരുന്നു. ഇവർക്കിടയിലേക്കാണ് തരൂർ വന്നിറങ്ങിയത്. വന്നിറങ്ങിയ ഉടൻ ഈ വിഴിഞ്ഞം ഹാർബറിന് പരിസരത്തെ മാലിന്യങ്ങളെല്ലാം വൃത്തിയാക്കുന്ന ഒരു ഓട വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് തരൂർ ആദ്യം നേതൃത്വം നൽകിയത്. അതിപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തകരെല്ലാം കൂടെ കൂടുന്ന ഒരവസ്ഥയാണുള്ളത്. രജനി, നമ്മൾ രാവിലെ തന്നെ മാധ്യമങ്ങൾ തരൂരിനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിച്ചിരുന്നു. സ്വച്ഛ് ഭാരത് ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിൽ ഒരു ശുചീകരണ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടപ്പാക്കുന്നത്, വിഴിഞ്ഞത്ത് അതിനെ തുടക്കം കുറിക്കുന്നത് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹവുമായി അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞ മറുപടി, നിങ്ങൾ വിഴിഞ്ഞത്തേക്ക് വരൂ, അപ്പോൾ വിശദമായി സംസാരിക്കാമെന്നാണ്. അവിടെ ജനങ്ങൾ കാത്തു നിൽക്കുന്നു. ഏതായാലും ഇക്കാര്യത്തിലുള്ള നയം വിഴിഞ്ഞത്ത് എത്തിയാൽ സംസാരിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കഴിഞ്ഞ ഇത് ഏകദേശം ഈ പരിപാടി പൂർത്തിയായതിനു ശേഷം എന്തായാലും അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അജിത, ഈ പരിപാടി പൂർത്തിയായ ശേഷം എന്ന് പറയുമ്പോൾ തരൂർ ഇപ്പോൾ ഇതിനൊരു തുടക്കം കുറിച്ചുകൊണ്ട് തരൂർ അവിടെ നിന്ന് മടങ്ങും, അങ്ങനെയാണോ അദ്ദേഹത്തിന്റെ ഒരു പ്ലാൻ നിലവിലുള്ളത്? അതോ അദ്ദേഹം അല്പസമയം കൂടുതൽ സമയം അവിടെ ആളുകൾക്കൊപ്പം ഈ ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെടുമോ, അങ്ങനെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്ലാനായി മനസ്സിലാക്കാൻ കഴിയുന്നത്? രജനി, ഏകദേശം എന്തായാലും കുറച്ച് സമയം തരൂർ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇക്കാര്യത്തിൽ വലിയ വിമർശനങ്ങൾ, ഇന്ന് നമുക്കറിയാം അജയ് തറയിൽ ഉൾപ്പെടെയുള്ളവർ തരൂരിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകരുടെ ക്യാമറകൾ ഇല്ലായിരുന്നെങ്കിൽ 5 മിനിറ്റ് പോലും തരൂർ ഉണ്ടാകുമായിരുന്നില്ല, വിഴിഞ്ഞിട്ടുണ്ടാകില്ല എന്ന തരത്തിലുള്ള ഒരു കമന്റ് കൂടി വന്ന സാഹചര്യത്തിൽ അദ്ദേഹം കുറച്ചു സമയം ഇവിടെ ചെലവഴിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, ഇത്തരത്തിൽ ഒരു വ്യക്തമായ സന്ദേശം, അത് എന്ത് തന്നെയായാലും, അത് സ്വച്ഛ് ഭാരത് എന്ന ചലഞ്ചിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പാർട്ടിക്ക് നൽകുന്ന സന്ദേശമായാലും അതല്ലെങ്കിലും ഈ മണ്ഡലത്തിലെ പരിസര ശുചീകരണവുമായി ബന്ധപ്പെട്ട് പുതിയൊരു സന്ദേശം മുന്നോട്ട് വയ്ക്കുക എന്നാണെങ്കിലും കുറച്ചു സമയം ഈ മാധ്യമങ്ങളുടെ വിമർശനം അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ വിമർശനത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ പരമാവധി തരൂർ ശ്രമിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കുറച്ചു സമയമെങ്കിലും അദ്ദേഹം ഇവിടെ ചെലവഴിക്കാൻ തന്നെയാണ് സാധ്യത. ഏതായാലും അതിനിടയ്ക്ക് മാധ്യമങ്ങളോട് സംസാരിക്കുമോ അല്ലെങ്കിൽ അതിനുശേഷം. ശരി അജിത, എന്തായാലും ശശി തരൂർ എം പി മണ്ഡലത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കം അതിപ്പോ വിഴിഞ്ഞത്ത് നിന്ന് തുടങ്ങിയിരിക്കുകയാണ്. വിഴിഞ്ഞത്താണ് അദ്ദേഹം എത്തി, അവിടെ കാത്തു നിൽക്കുന്ന പ്രവർത്തകർക്കൊപ്പം അവിടുത്തെ ജനങ്ങൾക്കൊപ്പം ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവിടെ തത്സമയ സംപ്രേഷണമാണ് കാണുന്നത്. അല്പസമയത്തിന് തന്നെ അദ്ദേഹം ഒരു പക്ഷേ മാധ്യമങ്ങളോട് സംസാരിച്ചേക്കുമെന്നും ഞങ്ങളുടെ പ്രതിനിധി സി പി അജിത് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക്.